بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله، وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം ഉള്ള സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹവും അല്ലാഹുവിൻ്റെ റഹ്മത്തും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല വർഷിപ്പിക്കട്ടെ. നമ്മെ നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായി നല്ല മനുഷ്യരായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസൂയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു സംഗതിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഇബാദത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ ഈ ജുമായുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾക്ക് പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് സംഗതികൾക്ക് പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്, ദിവസങ്ങൾക്ക് പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്, മാസങ്ങൾക്ക് പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്, സ്ഥലങ്ങൾക്ക് പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും പുണ്യഭൂമി എന്ന് പറയുന്നത് പരിശുദ്ധ മക്ക, മക്കത്തുൽ മുക്കറമ എന്ന് വിളിക്കപ്പെടുന്ന ആ പ്രദേശമാണ്. അതുപോലെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ തൻ്റെ കൈകൊണ്ട് പണിതിട്ടുള്ള മസ്ജിദുൻ നബവി എന്നറിയപ്പെടുന്ന, മദീനത്തുൽ മുനവ്വറ എന്നറിയപ്പെടുന്ന മസ്ജിദുൻ നബവി ആ ഭാഗത്താണ് പിന്നെ മറ്റൊരു പുണ്യകേന്ദ്രം. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അതോടൊപ്പം തന്നെ ദിവസങ്ങൾ, മാസം, നമുക്കറിയാം പരിശുദ്ധ റമളാൻ വളരെ പുണ്യമാക്കപ്പെട്ട മാസമാണ്. അതുപോലെ നാല് മാസങ്ങൾ പവിത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ, മിൻഹ അർബഅത്തുൻ ഹുറും, നാല് മാസങ്ങൾ വളരെ പവിത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയുണ്ടായി. അത് ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറവും റജബും, ഇങ്ങനെ നാല് മാസം. പിന്നെ റമദാൻ, അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ സ്ഥാനവും മഹത്വവും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ ആഴ്ചയിൽ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നിങ്ങൾ നോക്കൂ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലല്ലല്ലാഹു അനിൽ ജുമഅത്തി മൻ കാന ഖബലനാ ഫകാന ലിൽ യഹൂദി യൗമുസ് സബ്ത് വകാന ലിന്നസ്വാറ യൗമുൽ അഹദ് വലിസ്ലാം ഫജാ അല്ലാഹു ബിനാ ഫഹദാനാ ലിയൗമിൽ ജുമുഅ ഫജഅല ജുമുഅത വസ്സബ്ത വൽ അഹദ് വകദാലിക ഹും തബഉൻ ലനാ യൗമൽ ഖിയാമ نحن الآخرون من أهل الدنيا والأولون يوم القيامة المقلي بينهم قبل الخلائق رواه مسلم. ഇമാം മുസ്ലിം ഉദ്ധരിച്ച വളരെ പ്രത്യേകതകളുള്ള, വളരെ ചില സുപ്രധാനമായ കാര്യങ്ങൾ പറയുന്ന ഒരു ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പുള്ള ആളുകളെ വെള്ളിയാഴ്ചയിൽ നിന്ന് അവരെ വഴിതെറ്റിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ആളുകൾ അവരതെന്ന് വഴിതെറ്റിപ്പോയിട്ടുണ്ട്. ഫഖാനലിൽ യഹൂദി യൗമു സബ്ത്, ഈ ജൂതന്മാർക്ക് ശനിയാഴ്ചയായിരുന്നു അവരുടെ ആരാധനാ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാനുണ്ടായിരുന്നത്. വഖാനലിൻ നസ്വാറായോമുൽ അഹദ്,
ക്രൈസ്തവരാകട്ടെ ഞായറാഴ്ചയും ഫജാ അല്ലാഹു ബിനാ ഫഹദാനാ ലിയൗമിൽ ജുമുഅ മുസ്ലിം സമുദായത്തിന് അല്ലാഹു തആല വെള്ളിയാഴ്ചക്ക് ഹിദായത്ത് നൽകുകയുണ്ടായി വെള്ളിയാഴ്ചയിലേക്ക് മാർഗ നിർദ്ദേശ മാർഗദർശനം നൽകുകയുണ്ടായി ഫജഅലൽ ജുമുഅത വസ്സബ്ത വൽ അഹദ് അങ്ങനെ ഈ മൂന്ന് ദിവസങ്ങൾ വെള്ളി ശനി ഞായർ ഇതൊക്കെ ആരാധന കർമ്മങ്ങൾ ചെയ്യുന്ന ദിവസങ്ങളായി അപ്രകാരം വക്കദാലിക്കഹും തബഉൻ ലനാ യൗമൽ ഖിയാമ ഇപ്രകാരം ഈ സമുദായത്തെ പിൻപറ്റുന്നവരായിരിക്കും അന്ത്യനാളിൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നബി വ്യക്തമാക്കാൻ നഹനുൽ ആഖിറൂന മിൻ അഹ്ലി ദുനിയ ഈ ദുനിയാവിലുള്ള അവസാനത്തെ സമുദായമാണ് ആര് മുഹമ്മദ് നബിയുടെ സമുദായം പക്ഷേ വൽ അവ്വലൂന യൗമൽ ഖിയാമ അൽ മഖ്ലിയു ബൈനഹും യൗമൽ ഖല ബൈനഹും ഖബ്ലൽ ഖലായിഖ് മറ്റെല്ലാ സമുദായങ്ങളുടെ മുമ്പ് വെച്ചും ഈ സമുദായത്തെ ആയിരിക്കും അള്ളാഹു വിധി കൽപ്പിക്കുവാൻ ആദ്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ് ദുനിയാവിലെ അവസാനത്തെ സമുദായമാണ് മുസ്ലിം സമുദായം പക്ഷേ ആഖിറത്തിൽ ആദ്യമായിട്ട് വിധി കൽപ്പിക്കുവാൻ പിന്നെ എടുക്കുക പരിഗണനക്കെടുക്കുക ഈ സമുദായത്തെ ആയിരിക്കും അപ്പോൾ ഇവിടെ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത ഈ ഹദീസിൽ പറയുന്നുണ്ട് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഇന്ന് മുസ്ലിം സഹോദരങ്ങൾക്ക് വളരെയധികം നിസ്സാരമാണ് പ്രിയമുള്ളവരെ നിങ്ങൾ കണ്ടിട്ടില്ലെ ആളുകൾ രണ്ടാമത്തെ ഖുതുബയൊക്കെ കഴിഞ്ഞ് കഴിയാൻ സമയത്ത് ആളുകളെ എല്ലാ തിരക്കുകളിൽ നിന്നും ഒക്കെ മാറുന്നത് അപ്പോഴാണ് ജുമഅ കഴിയാൻ നേരത്ത് എന്നിട്ട് പള്ളിയിലേക്ക് കടന്നു വന്ന് ആളുകളെ വകഞ്ഞു മാറ്റി ഇമാമിൻ്റെ അടുത്തേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ ജുമഅ എന്നുള്ള പേര് വന്നത് തന്നെ അതിൻ്റെ ചരിത്രം പറയുന്നുണ്ട് മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് ഖാല അൽ ഹാഫിളു ഇബ്നു കസീർ റഹിമഹുല്ലാ ഇന്നമാ സുമ്മിയത്തിൽ ജുമുഅ ജുമുഅതൻ ലിഅന്നഹ മുഷ്തഖത്തുൻ മിനൽ ജംഉ ഈ ജുമുഅ എന്ന് പേര് വെക്കാനുള്ള കാരണം സംഘം ചേരുക കൂടിച്ചേരുക എന്നുള്ള പദത്തിൽ നിന്ന് നിഷ്പന്നമായിട്ടുള്ള ഒരു വാക്കാണ് ജുമുഅ എന്ന് പറയുന്നത് فإن أهل الإسلام يجتمعون فيه في كل أسبوع مرة ഈ മുസ്ലിം സമുദായം വെള്ളിയാഴ്ച ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഒരുമിച്ച് കൂടുന്നു ഒരു ആരാധനാ കേന്ദ്രത്തിൽ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു അതുകൊണ്ടാണ് ഇതിന് ജുമുഅ എന്ന് പേര് വന്നത് എന്നുള്ളതാണ് നമ്മൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ആയത്തുണ്ടല്ലോ ജുമുഅയെ സംബന്ധിച്ച് യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഉ ذلكم خير لكم ان كنتم تعلمون എന്താ അതിന്റെ അർത്ഥം യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാം ഈമാനില്ലാത്ത ആളുകളല്ല ഈമാൻ കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആളുകളെയാണ് അല്ലാഹു വിളിച്ച് പറയുന്നത് എന്ത് യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ സത്യവിശ്വാസികളെ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ജുമുഅക്ക് ജുമുഅ ദിവസം നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാ അല്ലാഹുവിൻ്റെ സ്മരണയിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു പോകുക എന്ന് വിശുദ്ധ ഖുർആൻ പറയാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ ഇവിടെ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള എന്താ അറിയോ ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിക്കപ്പെട്ടാൽ പോകുക പറഞ്ഞാൽ ആ ബാങ്ക് വിളിച്ചിട്ട് പോകാം എന്നുള്ളതാണ് അങ്ങനെയല്ല ഈ ആയത്തിൻ്റെ വിശദീകരണം മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ജുമുഅക്ക് നേരത്തെ പോകാനാണ് വളരെ ഉത്തമം അവനുള്ള പ്രതിഫലത്തെക്കുറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എല്ലാവർക്കും അറിയാം ഞാൻ ആവർത്തിക്കുന്നില്ല ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും പ്രധാന ഒരൊട്ടകത്തെ അറുത്ത് ദാനധർമ്മം ചെയ്തവൻ്റെ പ്രതിഫലം ആദ്യമായിട്ട് വെള്ളിയാഴ്ച ജുമുഅക്ക് പള്ളിയിലേക്ക് കടന്നു വരുന്ന മനുഷ്യന് ലഭ്യമാകുമെന്ന് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമതായിട്ട് എണ്ണിയിട്ടുള്ളത് എന്താ ഒരു മാടിനെ അർത്ഥം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ നോക്കൂ ഒരു മനുഷ്യന് പിന്നെ അവൻ്റെ ജീവിതത്തിൽ ഒരൊട്ടകത്തിൽ നിന്നും അറുത്ത് ദാനം ചെയ്യാൻ ഒരുപക്ഷെ കഴിഞ്ഞോളുന്നില്ല ഈ വലിയ വിലപിടിപ്പുള്ള ഒരു ഒട്ടകത്തേക്ക് അറുത്ത് പാവങ്ങൾക്ക് ദാനം ചെയ്യുക അയൽവാസികൾക്ക് ദാനം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് കഴിഞ്ഞോളുന്നില്ല പക്ഷേ അത് നമുക്ക് സമ്പാദിക്കാൻ കഴിയും എങ്ങനെ ഈ 60 വയസ്സ് 70 വയസ്സ് 80 വയസ്സ് ഇതിലൊരു തവണ അള്ളാഹുവിൻ്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച നേരത്തെ കുളിച്ച് പിന്നെ വുളു ചെയ്ത് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അള്ളാഹിൻ്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുക എന്ന് നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും ശരി എന്താ അതുപോലെ തന്നെ എന്താ ഈ ആയത്തിൽ പറയുന്നത്
അപ്പോ വിളിക്കപ്പെട്ടാൽ ബാങ്ക് വിളിച്ചതിന് ശേഷം പോക എന്നുള്ളതല്ല, നേരത്തെ പോക എന്ന് തന്നെ. ഫസ്അഉ ഇലാ ദിക്രില്ലാ, അല്ലാഹുവിൻ്റെ ആ സ്മരണയിലേക്ക് ഓർമ്മയിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു പോകുക എന്നാണ് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയല്ല, മഹാനായ ഹസൻ റളിയല്ലാഹു തആലാൻഹു പ്രവാചകന്റെ പൗത്രൻ, അദ്ദേഹം ഖുർആൻ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറയാൻ, ഖാലൽ ഹസനു റളിയല്ലാഹു അൻഹു അമാ വല്ലാഹി മാ ഹുവ ബിസ്സഈ അലൽ അഖദാം. കൂട്ടരെ, നിങ്ങൾ മനസ്സിലാക്കുക, സഈ ഫസ്അഉ ഇലാ ദിക്രില്ലാ, അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരിക എന്ന് പറഞ്ഞാൽ അത് കാലുകൾ കൊണ്ട്, കണ്ടോ അദ്ദേഹം പറയാ, മാ ഹുവ ബിസ്സഈ അലൽ അഖദാം, കാലുകൾ കൊണ്ട് സ്പീഡിൽ പള്ളിയിലേക്ക് പോകുക എന്നല്ല അതിന്റെ ഉദ്ദേശം. വലക്കത് നുഹു അയ്യുസ്വല ഇല്ല അലൈഹി മുസ്സക്കീന വൽ വഖാർ, അങ്ങനെ ധൃതിപ്പെട്ട് പോകുക എന്നത് നബി വിരോധിച്ചിട്ടുണ്ട്. ധൃതിപ്പെട്ടിട്ട് ഓടിയിട്ടൊക്കെ പള്ളിയിലേക്ക് പോവുക അല്ലെങ്കിൽ ആരാധനാ കർമ്മത്തിലേക്ക് പോകുക എന്നുള്ളത് വിരോധിച്ചിട്ടുണ്ട് ഇസ്ലാം. നിങ്ങൾ കണ്ടല്ലോ, ധൃതിപ്പെടരുത് എന്നാ, ധൃതി പിശാചിൽ നിന്നാണ് നബി പഠിപ്പിച്ചിട്ടുള്ളത്. ആളുകൾ ഓടി വരുന്നത് കാണാം, അത് തെറ്റാണ്. അങ്ങനെ ഓടുന്നത് കൊണ്ടാണല്ലോ പലപ്പോഴും അപകടമൊക്കെ ഉണ്ടാകുന്നത്. ഹജ്ജിന് പോകുന്ന ആളുകൾ കല്ലെറിയുന്ന സമയത്തൊക്കെ എല്ലാവരും ഓടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപകടങ്ങൾ സംഭവിക്കും. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അലൈഹി മുസ്സക്കീന വൽ വഖാർ, ശാന്തതയോടുകൂടെ ഗാംഭീര്യത്തോടുകൂടെ അടക്കത്തോടുകൂടെ ആയിരിക്കണം അവന് പള്ളിയിലേക്ക് വരേണ്ടത്. പിന്നെ എന്താണ് ഇവിടെ പിന്നെ ഈ ധൃതിപ്പെട്ട് വരിക സഈ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം? ഫസ്അഉ ഇലാ ദിക്രില്ല എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശം? ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്, വലാകിന്ന ബിൽ ഖുലൂബി വൻ നിയ്യത്തി വൽ ഖുശൂഉ, കണ്ടോ, ബിൽ ഖുലൂബ്, ഹൃദയം, മനസ്സുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ പള്ളിയിലെത്താൻ ആഗ്രഹിക്കുക. അതിന് വൻ നീയ, ആ ഒരു നീയത്ത് നമുക്കുണ്ടാകുക. വൽ ഖുശൂഉ, ഖുശൂഉ എന്ന് പറയുന്ന അർത്ഥം ഭക്തി, തഖ്വ, ആ ഒരു അവസ്ഥ നമുക്കുണ്ടാകുക. തഫ്സീർ ഇബ്നു കസീറിലെ 4-ാം വള്ളി 385-ാമത്തെ പേജിൽ വന്ന കാര്യമാണിത്. അതുപോലെ തന്നെ മഹാനായ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ല, അദ്ദേഹം പറയുകയുണ്ടായി സാദുൽ മആദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, എന്താ പറയുന്നത്? ഫയൗമുൽ ജുമുഅ യൗമു ഇബാദ, വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാലേ ആളുകളുടെ അവസ്ഥ എന്താ പറയുന്നത്? വ്യാഴാഴ്ചയൊക്കെ അന്നെന്ത് ചെയ്യും? അന്ന് നാളെ ഒഴിവല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പിന്നെ സിനിമയും വിനോദങ്ങളും തമാശയൊക്കെ പറഞ്ഞിരിക്കും, കോമഡികൾ കണ്ടിരിക്കും, അങ്ങനെ മണിക്കൂറുകൾ ചെലവഴിക്കും. വെള്ളിയാഴ്ച രാവിലെ സുബഹിയുണ്ടോ? ഇല്ല. ജുമഅക്കോ? അത് വൈകിട്ടാണ് എത്തുക, പാടില്ല. ഫയൗമുൽ ജുമുഅ യൗമു ഇബാദ, വെള്ളിയാഴ്ച എന്ന് പറയുന്നത് യൗമു ഇബാദ, അത് ആരാധനയുടെ ഇബാദത്തിൻ്റെ ദിവസമാകുന്നു. വഹുവ ഫിൽ അയ്യാമി കശഹ്രി റമളാൻ ഫിഷുഹൂർ, ഒരു മാസം, ഒരു വർഷത്തിലെ, ഒരു വർഷത്തിലെ റമളാൻ എങ്ങനെയാണോ അതുപോലെയാണ് ഒരാഴ്ചയിൽ ജുമുഅ എന്ന് പറയുന്നത്. റമളാൻ വന്നാൽ എല്ലാവരും കുറച്ചൊരു അച്ചടം കാണിക്കുമല്ലോ. റമളാൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും? ഒന്ന് വൃത്തിയായി കുളിച്ചൊക്കെ പള്ളിയിലൊക്കെ പോകാൻ ശ്രമിക്കും. എന്നതുപോലെ ഒരാഴ്ചയിൽ ജുമുഅ ദിവസം വന്നു കഴിഞ്ഞാൽ അന്ന് നമ്മളൊക്കെ എന്ത് ചെയ്യണം? ആ ഇന്ന് ജുമുഅ ആണല്ലോ, ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ എന്നുള്ള ഒരു വിചാരവും വികാരവും ഒരു തയ്യാറെടുപ്പും ഒക്കെ നമുക്ക് ഉണ്ടാകണം. വസാഅത്തുൽ ഇജാബത്തു ഫീ, ആ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട്. കലൈലത്തുൽ ഖദ്ർ ഫീ റമളാൻ, ഇമാം ഇബ്നു ഖയ്യിം പറയുകയാണ്, റമളാനിൽ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് പോലെ ഈ വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുക. ആ സമയം ഏതാണെന്ന് നമുക്ക് പറയാം. പ്രിയമുള്ള സഹോദരങ്ങളെ, വെള്ളിയാഴ്ചയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച്, ഇതിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒന്ന് സൂചിപ്പിക്കട്ടെ, അന്നഹു ഖൈറുൽ അയ്യാം, ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ ഖൈറായ ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്താ? ഒരു ആഴ്ചയിൽ ഏറ്റവും ഉത്തമമായ ദിവസം എന്താ? യൗമുൽ ജുമുഅ. അൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അനിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, ഹദീസിൽ പറയാം, ഖൈറു യൗമിൻ തലഅത്ത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ ദിവസം വെള്ളിയാഴ്ച ദിവസമാകുന്നു. സൂര്യൻ എന്നൊക്കെ ഉദിച്ചിട്ടുണ്ടോ ആ ദിവസങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ അതിലേറ്റവും ഖൈറായ ദിവസം വെള്ളിയാഴ്ചയാകുന്നു.
فيه خلق آدم آدم نبي سرطيك پٹا ديوسام آنا آدم نبي عليه السلام آدم إنه الله تعالى سرطيك ديوسام إذا آنا دو چودي چال إذا آنا دو يوم الجمعة ولي آج ديوسام وفيه ادخل الجنة അന്ന് തന്നെയാണ് അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. ആദനബിയെ സ്വർഗത്തു നിന്ന് പുറത്താക്കിയല്ലോ, ആ സംഭവം നമുക്കറിയാലോ. വെള്ളിയാഴ്ച തന്നെയാണ് അദ്ദേഹത്തെ സ്വർഗത്തു നിന്ന് പുറത്താക്കിയതും. വലാ തഖൂമു സാഅ ഇല്ലാ ഫീ യൗമിൽ ജുമുഅ റവാഹു മുസ്ലിം. അന്ത്യനാൾ, ഖിയാമത്ത് നാൾ, ലോകാവസാനം അതെന്നാ സംഭവിക്കുക? വെള്ളിയാഴ്ചയായിരിക്കും. അതെന്നാ എപ്പോഴാ എന്ന് പിന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, അത് അല്ലാഹുക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ സംഭവിക്കുന്ന ദിവസം എന്തായിരിക്കും? വെള്ളിയാഴ്ചയായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പ്രിയമുള്ളവരെ, അൽ ജുമുഅത്തു അല്ലതി ഹിയ മിൻ ആഖിദി ഫുറൂദുൽ ഇസ്ലാം. ജുമുഅ എന്ന് പറഞ്ഞാലേ അതൊരു ആറാം വിരലായിട്ട് കാണാൻ വേണ്ടി പാടില്ല. ആറാം വിരലെന്ന് പറഞ്ഞ എന്തർത്ഥം? അതുകൊണ്ട് കാര്യമായിട്ട് നമുക്ക് ഉപകാരമൊന്നുമില്ല അല്ലേ എന്നതുപോലെ കാണാൻ വേണ്ടി പാടില്ല. മറിച്ച് എന്താണ്? ഇസ്ലാം നിർബന്ധമാക്കിയ കാര്യത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് വെള്ളിയാഴ്ച ദിവസം. ആളുകളുണ്ടല്ലോ, ആ ഒരു ജുമാ അല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? ഇപ്പോൾ റൂമിലൊക്കെ മറ്റുള്ള ആളുകളൊക്കെ ആണെങ്കിൽ, ജുമാക്കൊക്കെ പോകാത്ത ആളുകളാണെങ്കിൽ, അന്യമതസ്ഥരാണെങ്കിൽ, ചീത്ത കൂട്ടുകെട്ടാണെങ്കിൽ, അവരോടൊപ്പം കളിച്ച് മതിച്ച് ഉറങ്ങി അങ്ങനെ ജുമാ നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. മനസ്സിലാക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ, വമൻ തറക്കഹാ തഹാവുനൻ ഖതമല്ലാഹു അലാ ഖൽബിഹി. ആരെങ്കിലും അത് അലക്ഷ്യമായിക്കൊണ്ട് ആ ജുമുഅ നഷ്ടപ്പെടുത്തിയാൽ, ഖതമല്ലാഹു അലാ ഖൽബി, അല്ലാഹു അവന്റെ ഹൃദയത്തിനെ മുദ്ര വെക്കും എന്നുള്ളതാണ്. ഒരു ഹദീസിൽ കാണാം, മൂന്ന് ജുമുഅകൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, മൂന്ന് വെള്ളിയാഴ്ച ജുമുഅകൾ നഷ്ടപ്പെടുത്തിയണ്ടല്ലോ, അവനെ അവന്റെ ഹൃദയത്തിന് അല്ലാഹു സീല് വെക്കുന്ന. കാരണം എന്താ? ജുമയൊന്നും നഷ്ടപ്പെടുത്താൻ വേണ്ടി പാടുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കാര്യം ആ മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് സഹിഹായ ഹദീസിൽ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു വെള്ളിയാഴ്ച ദുആക്കുത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട് എന്നുള്ളത്. ഒരു ഹദീസിൽ കാണാം, അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫിൽ ജുമുഅത്തി സാഅ. പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, ലാ യുവാഫിഖുഹ അബ്ദുൻ മുസ്ലിമുൻ وهو قائم يصلي يسأل الله شيئا إلا أعطاه إياه وقال بيده يقللها متفق عليه. അതായത് ആ വെള്ളിയാഴ്ച ദിവസം ഒരാൾ, ഒരു മുസ്ലിമായ മനുഷ്യൻ, അവനിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് നമസ്കരിക്കുന്നു, എന്നിട്ടോ യസ്അലുല്ലാ, അവൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു, യസ്അലുല്ലാഹ ഷൈആ, അല്ലാഹുവിനോട് വല്ലതും ചോദിക്കുന്നു, അല്ലാഹു അവനത് നൽകാതിരിക്കുകയില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അവൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ആ, ഇത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാ. ഈ സമയം എപ്പോഴാണ് എന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലോകത്ത് വിഭിന്നമായ അഭിപ്രായങ്ങളുണ്ട്. ഒന്നാമത്തൊരു അഭിപ്രായം എന്താണെന്നോ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാൻ. ഇബ്നു ഉമർ എന്ന് പറഞ്ഞ ആരാണ്? സ്വഹാബിയാൻ, ഉമറുൽ ഫാറൂഖിന്റെ മകനാണ്. അദ്ദേഹം പറയാണ്, അന്നബ്നു ഉമറ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഹിയ മാ ബൈന അൻ യജ്ലിസൽ ഇമാമു ഇലാ അൻ തുഖല സ്വലാ റവാഹു മുസ്ലിം. ഇത് ഇമാം രണ്ട് ഖുതുബകൾക്കിടയിൽ, ജുമാക്ക് രണ്ട് ഖുതുബകൾക്കിടയിൽ ഇരിക്കും, ആ സമയമാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പ്രിയമുള്ളവരെ? നമ്മൾ പ്രധാനപ്പെട്ട കാര്യമൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലൊരാൾക്ക് അസുഖമാണ്, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രാർത്ഥിക്കേണ്ട ഒരുപാട് സംഗതികളുണ്ടാകും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഇമാം ഒന്നാമത്തെ ഖുതുബ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ കൈകൾ ഉയർത്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞ ഹംദും സലാത്തും ചൊല്ലി പെട്ടെന്ന് അത് പ്രാർത്ഥിക്കാവുന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട സമയമാണെന്നാണ് ഇമാം ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹിയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ ഈ ഹദീസൊക്കെ എടുത്തിട്ട്, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഈ ഹദീസൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. രണ്ടാമത്തെ ഒരു അഭിപ്രായമുണ്ട്, ആ അഭിപ്രായവും ശക്തമാണ്. അതെന്താ? വൽ ഖൗലു സാനി അന്നഹ ബഅദൽ അസ്ർ, വെള്ളിയാഴ്ച ദിവസേ അസ്ർ നമസ്കാരത്തിൻ്റെയും മഗ്‌രിബിൻ്റെയും ഇടയിലുള്ള സമയമാകുന്നു. എന്നിട്ട് ഈ അഭിപ്രായത്തെ സംബന്ധിച്ച് പറയുന്നത്, വഹാദ അർജഹുൽ ഖൗലൈൻ, രണ്ട് അഭിപ്രായങ്ങളിൽ ഏറ്റവും
പ്രാമാണികമായിട്ടുള്ളത് അവലംബിക്കാവുന്നത് ഈ അഭിപ്രായമാണ് എന്നുള്ളതാ. സാദുൽ മഅാദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ 1 വാല്യം 389-ാമത്തെ പേജാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ, വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ദുആ ചെയ്യുക. ആ അത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഒരു പക്ഷേ ആ സമയവും അള്ളാഹു നിശ്ചയിച്ച ഈ സമയവും ഒന്നിച്ചു വന്നാൽ നമ്മുടെ ദുആ അള്ളാഹു കബൂൽ ചെയ്യും. നമ്മൾ അതിനൊക്കെ നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ നമ്മൾ മനസ്സിലാക്കണം, വെള്ളിയാഴ്ച നമ്മൾ ധർമ്മം ചെയ്യുന്നത്, സദഖ ചെയ്യുന്നത് പുണ്യമാക്കപ്പെട്ടതാണ് എന്നാണ് പിന്നെ ഇവിടെ പറയുന്നത്. വെള്ളിയാഴ്ച സദഖകൾ ചെയ്യുക. എന്താ പറയുന്നത്, ഖാല ഇബ്നുൽ ഖയ്യിം വസ്സദഖത്തു ഫീഹി ബിന്നിസ്ബതി ഇലാ സായിരി അയ്യാമിൽ ഉസ്ബൂ കസ്സദഖത്തു ഫീ ഷഹ്രി റമളാൻ ബിന്നിസ്ബതി ഇലാ സായിരി ഷുഹൂർ. ഇപ്പോ മറ്റുള്ള മാസങ്ങളിൽ സദഖ ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണല്ലോ റമളാനിൽ സദഖ ചെയ്യുന്നത് എന്നതുപോലെ മറ്റുള്ള ദിവസങ്ങളിൽ സദഖ ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണ് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഈ പിന്നെ സദഖ ചെയ്യുന്നത്. അതിനെന്താ തെളിവ്, വസ്സദഖത്തു ഫീഹി അഅലമു മിനസ്സദഖത്തി ഫീ സായിരിൽ അയ്യാം. ഒരു ഹദീസിലെ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പറയാ, വസ്സദഖത്തു ഫീഹി അഅലമു മിനസ്സദഖ ഫീ സായിരിൽ അയ്യാം, മറ്റുള്ള ദിവസങ്ങളിൽ സദഖ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമാകുന്നു ഈ ദിവസം സദഖ ചെയ്യുന്നത്. അതുപോലെ പ്രിയമുള്ള സഹോദരങ്ങളെ, വെള്ളിയാഴ്ച എന്ന് പറയുന്നത് സ്വർഗീയ ലോകത്ത് ആഖിറത്തിൽ അള്ളാഹു തആല സ്വർഗവാസികൾക്ക് വേണ്ടി അള്ളാഹു തആല പ്രത്യക്ഷപ്പെടും. അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് വെള്ളിയാഴ്ചയായിരിക്കുമെന്നാണ് പറയുന്നത്. സ്വർഗവാസികൾക്ക് ഒരുപാട് നന്മകൾ കിട്ടുന്ന അതിലൊരു നന്മ എന്താ, അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു ഫീ ഖൗലിഹി അസ്സവജൽ വലദൈന മസീദ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു കാഫിലെ 35-ാമത്തെ ആയത്ത് എന്താ, വലദൈന മസീദ്, നമ്മുടെ അടുക്കൽ അവർക്ക് ധാരാളം നന്മകളുണ്ട് എന്നുള്ള ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അനസ് ബിനു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയാണ്, യതജല്ലാ ലഹും ഫീ കുല്ലി ജുമുആ, അള്ളാഹു തആല സ്വർഗത്തിലെ ഓരോ വെള്ളിയാഴ്ചയുമാണ് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുക എന്നുള്ള. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു ഹദീസ് കൂടെ സൂചിപ്പിച്ച് നിർത്താം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഗസ്സല വഗ്തസല യൗമൽ ജുമുഅ വബക്കറ വബ്തകർ വദനാ മിനൽ ഇമാം ഫഅൻസ തകാന ലഹു ബികുല്ലി ഖുത്വ യഖ്തുഹാ സിയാമു സന വഖിയാമുഹാ വദാലിക അലല്ലാഹി യസീർ. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസാ. എല്ലാവരും ശ്രദ്ധിക്കുക, വെള്ളിയാഴ്ച ദിവസം എല്ലാവരും നല്ലവണ്ണം പിന്നെ കഴുകി കുളിച്ച് നേരത്തെ പള്ളിയിലെത്തി വദനാമിനൽ ഇമാം, ഇമാമിനോടടുത്ത് പരമാവധി ഇമാമിൻ്റെ അടുത്തെത്താൻ വേണ്ടി ശ്രമിക്കുക. വൈകി വന്നിട്ട് ആളുകളെ വകഞ്ഞു മാറ്റിയിട്ടല്ല, അത് തെറ്റാണ് എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ എത്തുക, എന്നിട്ട് ഇമാമിൻ്റെ അടുത്തെത്താൻ വേണ്ടി ശ്രമിക്കുക. ഫഅൻ സ്വത, എന്നിട്ട് മൗനം പാലിക്കുക. വർത്തമാനം എന്ന് പറയാതെ ഖുർആൻ ഓത്, ദിക്ര ജല്ലേ പ്രാർത്ഥിക്കേ, നമസ്കരിക്കുകയൊക്കെ ചെയ്യുക. കാന ലഹു ബികുല്ലി ഖുത്വ യഖ്തുഹാ സിയാമു സന. പ്രിയമുള്ളവരെ, അവൻ്റെ ഓരോ കാലടികൾക്കും വലിയ പുണ്യമുണ്ട് എന്നുള്ളതാ. സിയാമു സന വഖിയാമിഹാന, രാത പകൽ നോമ്പ് നോറ്റ, അതുപോലെ തന്നെ ഒരു വർഷം നോമ്പ് നോറ്റ, ഒരു വർഷം എഴുന്നേറ്റ് നിന്ന ഒക്കെ പ്രതിഫലം കിട്ടും എന്നുള്ളതാ. അത്ര വലിയ പ്രതിഫലം ഉണ്ടെന്ന. വദാലിക അലല്ലാഹി യസീർ, അല്ലാഹുക്ക് ഇതൊക്കെ എളുപ്പമാണ് എന്നുള്ളതാ. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇവിടെ തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പരമാവധി നന്മകൾ ചെയ്ത് ജീവിക്കുവാനും അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് മുസ്ലിമായി ജീവിക്കുവാനും അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.